ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞാൻ നിങ്ങളോട് പറഞ്ഞത്, നമ്മുടെ ഫോണൊക്കെ ചില ടൈമിൽ ഹാങ് ആവാറുണ്ട്. നമ്മളിപ്പോൾ വാട്സപ്പ് ഉപയോഗിക്കുമ്പോൾ അല്ലെങ്കിൽ നല്ലൊരു ഗെയിം നമ്മൾ ഡൗൺലോഡ് ചെയ്ത് ഓപ്പൺ ചെയ്യുമ്പോൾ ചില അപ്ലിക്കേഷൻസ് യൂസ് ചെയ്യുമ്പോൾ നമ്മുടെ ഫോൺ നല്ല ഹാങ് ആവും. അപ്പോൾ നമുക്ക് ഈ ഹാങ് ആവൽ എങ്ങനെ നമുക്ക് പരിഹരിക്കാം എന്നാണ് ഇന്നത്തെ വീഡിയോ ഞാൻ പറയുന്നത്. മൈ നെയിം ഈസ് ജെറ്റിൻ ജോസ്, വെൽക്കം ടു മൈ വീഡിയോ ബ്ലോഗ്. നിങ്ങൾ എൻ്റെ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ താഴെയുള്ള ചുവന്ന ബട്ടൺ ക്ലിക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക. ഒപ്പം തന്നെ ബെല്ലിലേക്ക് എനേബിൾ ചെയ്യുക, അപ്പോഴാണ് ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസിന് നോട്ടിഫിക്കേഷൻ ആയിട്ട് ലഭിക്കുകയുള്ളൂ. ഈ ഒരു വീഡിയോ നിങ്ങൾ മുഴുവനായിട്ട് കണ്ടാലേ നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ എങ്ങനെയാണ് നമ്മുടെ ഫോണിലെ ഹാങ് നമുക്ക് കുറയ്ക്കാൻ സാധിക്കുന്നത്. നമ്മുടെ ഫോണിലെ ഹാങ് കുറയ്ക്കാണ്ട് 5 ടിപ്സ് ആണ് ഇന്നത്തെ വീഡിയോ ഞാൻ പറയുന്നത്. നിങ്ങളത് നിങ്ങളുടെ സെറ്റിംഗ്സ് ഓപ്പൺ ചെയ്യാം. ഇവിടെ താഴെയായിട്ട് ഡെവലപ്പർ ഓപ്ഷൻ നിങ്ങൾക്ക് കിട്ടിയിട്ടില്ലെങ്കിൽ നിങ്ങൾ എബൌട്ട് ഫോം പോകും. അവിടെ ഡിവൈസ് ഇൻഫർമേഷൻ, ഇവിടെ ബിൽഡ് നമ്പർ കാണും. അവിടെ നിങ്ങൾ കുറച്ച് ക്ലിക്ക് ചെയ്യാം. അപ്പം നിങ്ങൾക്കിവിടെ ഡെവലപ്പർ ഓപ്ഷൻ കിട്ടും, ഒക്കെ നേരത്തെ തന്നെ കിട്ടിയിട്ടുണ്ട്. ഇവിടെ ഏറ്റവും താഴെയായിട്ട് ബാക്ക്ഗ്രൗണ്ട് പ്രോസസ് ലിമിറ്റ് എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ കാണും. അവിടെ സ്റ്റാൻഡേർഡ് ലിമിറ്റ് നമുക്ക് എടുക്കേണ്ടാവുക. അവിടെ നിങ്ങൾ നോ ബാക്ക്ഗ്രൗണ്ട് പ്രോസസ് എന്ന് ക്ലിക്ക് ചെയ്യാം. പിന്നെ നിങ്ങൾ കുറച്ച് മേലെയായിട്ട് ഇവിടെ വിൻഡോസ് ആനിമേഷൻ സ്കെയിൽ എന്നിട്ട് കാണാം. അവിടെ നിങ്ങൾ ആനിമേഷൻ ഓഫ് കൊടുക്കുക. അതിൻ്റെ താഴെ ട്രാൻസിഷൻ ആനിമേഷൻ സ്കെയിൽ കാണും, അതും നിങ്ങൾ ഓഫ് കൊടുക്കുക. അതിൻ്റെ താഴെ ആനിമേറ്റർ ഡ്യൂറേഷൻ സ്കെയിൽ, അത് നിങ്ങൾ ഓഫ് കൊടുക്കുക. ഈ മൂന്നും നിങ്ങൾ ഓഫ് കൊടുക്കുക. പിന്നെ നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ സ്റ്റോറേജ് പോവാം. അവിടെ താഴെയായിട്ട് ക്യാച്ചഡ് ഡാറ്റ എന്നോട് കാണും. ഇപ്പോൾ ഞാൻ നേരത്തെ തന്നെ കുറച്ച് ക്ലിയർ ചെയ്തതുകൊണ്ടാണ്. അപ്പോൾ ഇത് ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾ ഇവിടെ ഓക്കെ കൊടുക്കാം. അപ്പം നിങ്ങളുടെ ആപ്സ്, ഇപ്പോൾ നിങ്ങളുടെ ഫോൺ ഇൻസ്റ്റാൾ ചെയ്തുള്ള അപ്ലിക്കേഷനും ബാക്കിയുള്ള ക്യാച്ച് ഡാറ്റകളെല്ലാം നിങ്ങൾ ക്ലിയർ ആവും. ഇപ്പം നിങ്ങളുടെ ആപ്സ് എടുക്കാം. ഇവിടെ നിങ്ങളുടെ ഫോണിൽ ഇൻസ്റ്റാൾ ചെയ്തുള്ള എല്ലാ അപ്ലിക്കേഷനും കാണിക്കും. അതിന് സൈസ് കൂടെ കാണിക്കും. ഇപ്പോൾ യൂസി പ്രോസറൊക്കെ 230 MB കാണിക്കുന്നത്. അപ്പോൾ അപ്ലിക്കേഷൻ ക്ലിക്ക് ചെയ്യുക. അവിടെ താഴെയായിട്ട് ക്ലിയർ ഡാറ്റ എന്നോട് കാണാം. ഈ ഡാറ്റ 98 MB. നിങ്ങൾ ക്ലിയർ ഡാറ്റ ക്ലിക്ക് ചെയ്യാം. ഇതുപോലെ എല്ലാ അപ്ലിക്കേഷൻ ചെയ്യുമ്പോൾ കുറച്ചൊക്കെ ഹാങ് കുറയും, കാരണം എല്ലാ അപ്ലിക്കേഷനും അത്രയും ഡാറ്റകൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതൊക്കെ കുറയുമ്പോൾ കുറച്ച് ഫോണൊന്ന് ഫ്രീ ആവും. അവസാനത്തെ ട്രിക്കാണ് നിങ്ങളുടെ ഫോണിൽ ഉപയോഗിക്കാത്ത അപ്ലിക്കേഷൻസൊക്കെ അൺഇൻസ്റ്റാൾ ചെയ്യാം. അപ്പം നിങ്ങളിപ്പോൾ ഞാനിപ്പോൾ ഈ ഗൂഗിൾ പ്ലേ മ്യൂസിക് ഒന്നും ഉപയോഗിക്കണില്ല. അപ്പോൾ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക. ഇവിടെ ആദ്യം തന്നെ ക്ലിയർ ഡാറ്റ അടിക്കുക. അതായത് മേലെ അൺഇൻസ്റ്റാൾ അപ്ഡേറ്റ് വേണ്ടി ക്ലിക്ക് ചെയ്യാം. അപ്പോൾ അപ്ഡേറ്റ് ചെയ്തിരുന്നെങ്കിൽ അപ്ഡേറ്റ് പോയിപ്പോൾ ഇപ്പോൾ അപ്ഡേറ്റ് ചെയ്തിട്ട് അത് അൺഇൻസ്റ്റാൾ ചെയ്തിട്ട് ഡിസേബിൾ കൊടുക്കുക. അപ്പോൾ നിങ്ങളുടെ ഫോണിൽ ആ ഒരു അപ്ലിക്കേഷൻ കാണില്ല, ഡിസേബിൾ ആയിട്ട് കെടുക്കുക. ഇതുപോലെ നിങ്ങൾ ഉപയോഗിക്കാത്ത കുറേ അപ്ലയൻസൊക്കെ ഉണ്ടാവും, അപ്പോൾ അതൊക്കെ നിങ്ങൾ ഡിസേബിൾ ആക്കുക. നമ്മൾ ഉപയോഗിക്കുന്ന അപ്ലിക്കേഷൻസ് മാത്രം നമ്മുടെ ഫോൺ ഇൻസ്റ്റാൾ ചെയ്യാൻ നോക്കുക. നമ്മൾ ഉപയോഗിക്കാത്ത അപ്ലിക്കേഷൻസൊക്കെ ഒന്നുകിൽ ഡിസേബിൾ ചെയ്യുക അല്ലെങ്കിൽ അൺഇൻസ്റ്റാൾ ചെയ്യാം. ഈ ഫേസ്ബുക്ക് പോലെ അപ്ലിക്കേഷൻസൊക്കെ നല്ലൊരു ഡാറ്റ വലിയും. അപ്പോൾ ഒരു മാസമൊക്കെ കഴിഞ്ഞ് നിങ്ങൾ ഫേസ്ബുക്കൊക്കെ ഇതുപോലെ ക്ലിയർ ഡാറ്റ കൊടുക്കുക. അപ്പോൾ നമ്മുടെ ഫോണിൽ നല്ലൊരു സ്പേസ് കുറവുണ്ടാവും. പിന്നെ ഇതുപോലെ അപ്ലിക്കേഷൻസൊക്കെ നല്ല ഡാറ്റ വലിക്കുമ്പോൾ നമ്മുടെ ഫോണിൽ ലോഡ് കൂടും. അപ്പോൾ ഹാങ് ആവാനായിട്ട് ചാൻസ് കൂടുതലാണ്. ഈ 5 ടിപ്സ് നിങ്ങൾ യൂസ് ചെയ്യണമെങ്കിൽ നിങ്ങളുടെ ഫോണും ഒരു പരിധി വരെ ഹാങ് ആവുന്നതും തടയും. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുന്നത് കൂട്ടമായി ഷെയർ ചെയ്യുക. എന്തെങ്കിലും അഭിപ്രായമുണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്. പ്ലീസ് സബ്സ്ക്രൈബ് മൈ ചാനൽ.